ഹായ്, എല്ലാവർക്കും ഷെയ്പ്പ് ഓൺലൈൻ പി എസ് സി കോച്ചിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൽ ജി എസ് പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകളാണ് ക്രാഷ് 90 ഭാഗമായിട്ടുള്ളത്. പഠിക്കാം, ഓർമ്മ പുതുക്കാം. മനുഷ്യ ശരീരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മനുഷ്യ ശരീരം നമ്മൾ തുടങ്ങി കഴിഞ്ഞ ക്ലാസ്, രണ്ട് ക്ലാസ് പഠിച്ച്, ഇനിയിപ്പോൾ അസ്ഥികളും ഗ്രന്ഥികളുമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളും മനുഷ്യ ശരീരത്തിലെ പ്രധാന ഗ്രന്ഥികളും അവയുടെ ധർമ്മങ്ങൾ, ഇതാണ് നമ്മളിന്നിവിടെ പഠിക്കുന്നത്. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് പഠിച്ചെടുക്കുക. നേരെ നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പോകാം. അസ്ഥികൾ, ഗ്രന്ഥികൾ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പോവുക. അസ്ഥികൾ, ഗ്രന്ഥികൾ, മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ, പ്രധാന ഗ്രന്ഥികൾ, അവയുടെ ധർമ്മങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അസ്ഥികളെക്കുറിച്ച് പഠിക്കാം. ഈ മനുഷ്യ ശരീരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞാണ് 206 അസ്ഥികൾ, അല്ലെങ്കിൽ നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം 300 പറഞ്ഞതാണ്. അപ്പോൾ അസ്ഥികൾ കുറിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിയാം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമുണ്ട്, അത് ഓസ്റ്റിയോളജിയാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, മറന്നു പോകരുത്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം, അസ്ഥികളുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബോൺസ് എന്നാണ്. പക്ഷേ ഇവിടെ ഓസ്റ്റിയോളജി, അസ്ഥി ഓസ്റ്റിയോളജിയാണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനമെന്ന് അറിയുക. ആകെ അസ്ഥികളുടെ എണ്ണം അറിയാം, 206 നവജാത ശിശുക്കളിൽ അത് 300. അത് പിന്നീടത് പല എല്ലുകളും കൂടി ചേർന്ന് കുറഞ്ഞ് വരുന്നതാണ്. ഇനി ആകെ പേശികളുടെ എണ്ണം ചോദിക്കാം. ആകെ പേശികളുടെ എണ്ണം 639 ആകെ പേശികൾ. ഈ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ആ ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് തുടയലാണ്, ഫീമർ എന്നറിയപ്പെടുന്ന തുടയലാണ് ഏറ്റവും വലിയ അസ്ഥി എന്നറിയാം. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരുന്നുണ്ട്, ഏറ്റവും ചെറിയ അസ്ഥി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ആ ചെറിയ അസ്ഥി ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ചെവിക്കകത്തുള്ള മധ്യകർണത്തിലുള്ള സ്റ്റേപ്പിസ് എന്ന അസ്ഥിയാണ് ഏറ്റവും ചെറിയ അസ്ഥി. അവിടെ 3 അസ്ഥികളുണ്ട്, ഇൻഗസ്, മാലിയസ്, സ്റ്റേപ്പിസ്, അല്ലെങ്കിൽ ഇൻഗസ്, സ്റ്റേപ്പിയസ്, മാലിയസ്, ഇങ്ങനെ 3 അസ്ഥികളാണുള്ളത്. അതിൽ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തുള്ളത്. ഏറ്റവും വലുത് ഏതാണ്? തുടയെല്ലാണ് എന്നറിയാം, ഫീമർ എന്നറിയപ്പെടുന്നത്, മറ്റേ സ്റ്റേപ്പിസ്. അപ്പോൾ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏറ്റവും വലുത് തുടയെല്ലാണ്, ഏറ്റവും ചെറുത് സ്റ്റെപ്പിസ് ആണ്. അത് ചെവിയിൽ മധ്യകരണത്തിലാണ് ഇരിക്കുന്നതെന്നും അറിയാം. ഏറ്റവും ചെറിയ പേശി ചോദിച്ചാലും അത് തന്നെയാണ്, ഈ സ്റ്റേപ്പിസിനോടനുബന്ധിച്ചുള്ള പേശിയാണ് ഏറ്റവും ചെറിയ പേശി എന്നറിയപ്പെടുന്നത്. ഏറ്റവും ബലമേറിയ അസ്ഥി ഏതാണ്? ഏറ്റവും ബലമേറിയ അസ്ഥി കീഴ്ത്താടിയിലെ അസ്ഥിയാണ്. ഏറ്റവും ബലമേറിയ അസ്ഥി എന്ന് പറയുക, കീഴ്ത്താടിയിലെ അസ്ഥി, ആ കീഴ്ത്താടിയിലെ അസ്ഥിയാണ് ഏറ്റവും ബലമേറിയ അസ്ഥി എന്ന് അറിയുക. അപ്പോൾ ഈ 2-3 കാര്യങ്ങളിൽ അസ്ഥിയെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്. ആകെ അസ്ഥികളുടെ എണ്ണം 206 ആകെ പേശികളുടെ എണ്ണം 639 640 അങ്ങനെ പറയാറുണ്ട്. ഏറ്റവും വലിയ അസ്ഥി എന്ന് പറഞ്ഞാൽ ഫീമറാണ്, തുടയെല്ലാണ്. ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറഞ്ഞാൽ സ്റ്റേപ്പിസ് ആണ്. എവിടെയാണത്? മധ്യകരണത്തിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ബലമേറിയ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബലമേറിയ അസ്ഥി ഏതാണ്? ഉത്തരം വരുന്നത് അത് കീഴ്ത്താടി എല്ലാണെന്നറിയാം. കീഴ്ത്താടിയിലെ എല്ല്, നമ്മൾ ആഹാരങ്ങൾ ചവച്ച് മുറിക്കുന്നത് ഈ ബെല്ലിൻ്റെ ഇതിൻ്റെ സഹായത്താലാണ്. അപ്പോൾ അതുകൊണ്ട് അറിയുക, കീഴ്ത്താടി എല്ലാണ് ഏറ്റവും ബലമേറിയ എല്ലെന്ന് അറിയുക, അല്ലെ അസ്ഥി എന്ന് അറിയുക. എല്ലുകളുടെ കണക്ക് നമുക്കൊന്ന് നോക്കാം. അതായത് 2 തരത്തിലുള്ള അസ്ഥികളാണ് നമുക്കുള്ളത്. ഒന്ന് കേന്ദ്ര അസ്ഥികൾ. കേന്ദ്ര അസ്ഥികൾ എന്ന് ആക്സിയൽ ബോൺസ് എന്ന് പറയും. ആക്സിയൽ ബോൺസ് കേന്ദ്ര അസ്ഥികൾ, അത് 80. നേരെ മറിച്ച് അനുബന്ധ അസ്ഥികളുണ്ട്. അനുബന്ധ അസ്ഥികളെന്ന് പറയുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് അറിയണം, അത് അപ്പൻഡിക്കുലർ ബോൺസ് എന്നാണ്. അപ്പൻഡിക്കുലർ ബോൺസ് അത് 126 അപ്പൻഡിക്കുലർ ബോൺസ്. കേന്ദ്രാസ്ഥികൾ 80, അപ്പൻഡിക്കുലർ ബോൺസ് 126. ഇപ്പോൾ നമുക്ക് കേന്ദ്ര അസ്ഥികളെന്ന് നോക്കാം. ഏതൊക്കെയാണ് കേന്ദ്ര അസ്ഥികൾ? ഇപ്പോൾ തലയോട്ടിൽ 22 അസ്ഥികളുണ്ട്. അത് ആ അസ്ഥികളുടെ ഇതറിയാം, അത്
കപാലം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ക്രേനിയ കപാലം. അവിടെ കപാലത്തിലുള്ള 8 അസ്ഥികളാണ്, മുഖത്താണ് 14 അസ്ഥികൾ. ഇത് രണ്ടും കൂടി കൂടുതലാണ്, 14 × 8 = 22. അപ്പോൾ തലയോടിൽ വരുന്ന 8 അസ്ഥികൾ കപാല തലയോടിയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അല്ല തലച്ചോറിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആ പേടകമാണ് കപാലം. അതിൽ 8 അസ്ഥികളും മുഖത്തായിട്ട് 14 അസ്ഥികളുമാണ്. അപ്പോൾ മുഖത്തെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 14 ആണ്. തലയോടിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ സാധാരണ നമ്മൾ പറയുന്ന 8, അത് ഓപ്ഷൻ നോക്കുക. 8 തലയോടിൽ കപാലത്തിലെ അസ്ഥികളാണ്, 8 തലയോടിൽ മൊത്തത്തിൽ. കാരണം ഈ ഇതിരിക്കുന്നത് മുഖമൊക്കെ തലയോടിൻ്റെ ഭാഗമായിട്ട് വരുന്നത്, അതുകൊണ്ട് 14 × 8 = 22 അസ്ഥികളാണ് ഈ തലയോടിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇനി ചെവിയുണ്ട്. ചെവിയിൽ നമ്മൾ പറഞ്ഞ് 3 അസ്ഥികളാണ്, ഇൻഗസ്, മാലിയസ്, സ്റ്റേപ്പിസ്. ആ 3 അസ്ഥികൾ, ഇൻഗസ്, സ്റ്റേപ്പിസ്, മാലിയസ്, ആ 3 അസ്ഥികൾ അത് ഓരോ ചെവിയിലും ഉണ്ട്. അപ്പോൾ 3 × 2 = 2, 6 അസ്ഥികളാണ് ചെവിക്കകത്തുള്ളത്. 3 അസ്ഥി ഇടത്തെ ചെവിയിൽ, 3 അസ്ഥി വലത്തെ ചെവിയിൽ, അങ്ങനെ 3, 3, 6 അസ്ഥിയാണ് അവിടെ ഉള്ളതെന്ന് അറിയുക. ഇനി വാരിയെല്ലുകളുണ്ട് നമുക്ക്, വാരിയെല്ലുകൾ. അതെല്ലാം കേന്ദ്ര അസ്ഥിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് വാരിയെല്ല്. ആ വാരിയെല്ലിൽ 12 ജോഡിയാണ്, അതായത് ഒരു വശത്ത് 12, മറുവശത്തും 12. അപ്പോൾ 24 എണ്ണമാണുള്ളത്. അപ്പോൾ വാരിയെല്ലുകളുടെ എണ്ണം ചോദിക്കാം, ഒരു വശത്ത് 12, മറുവശത്ത് 12, അങ്ങനെ 12, 12, 24, അല്ലെ 12 ജോഡി അല്ലെങ്കിൽ 24 എണ്ണം. അങ്ങനെയാണ് കൃത്യമായിട്ടത് അറിയണം. ഇനി മാറല്ല്, കൃത്യമായിട്ട് ഇതെല്ലാം കൂടി കൂടി വരുന്ന മാറല്ലുണ്ട്. മാറല്ല് ഒരെണ്ണമാണ്. എന്നാൽ തൊണ്ടയുടെ ഭാഗത്ത് ഒരു എല്ലുണ്ട്, അത് ഒരെണ്ണമാണ്. മുഴച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം, തൊട്ട് നോക്കിയ ചെറുതായിട്ട് കാണാം. അവിടെ ഒരെല്ലാണുള്ളത്. നട്ടലില് 26 ആണ് നട്ടലിലെ എണ്ണമായിട്ട് എടുക്കുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പഠിച്ചതാണ് നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33 എന്ന്. അത് രണ്ട് തരത്തിലും പറയാറുണ്ട്. നട്ടലിലെ എല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ രണ്ട് തരത്തിലാണ് നമ്മളത് പറയുക. 26, അതായത് ചിലതെല്ലാം കൂടി ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 26. പക്ഷേ ഈ കണക്കൊക്കെയാണെങ്കിൽ 26 എടുത്തേ പറ്റുള്ളൂ. എന്നാൽ നട്ടലിലെ എണ്ണം ചോദിച്ചാൽ, കശേരുക്കളുടെ എണ്ണം ചോദിച്ചാൽ 33 എഴുതിയും വേണം. ഇവിടെ കൺഫ്യൂഷൻ മാറിക്കിട്ടണം. നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്, കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. അത് ശരിയാണ് താനും. PSC ആൻസർ കീയിലെല്ലാം അങ്ങനെ തന്നെ പറയണം, 33. അതാ 33 എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 1 ആയിട്ട് കൂടിയിരിക്കുന്ന 1-2 എണ്ണം കൂട്ടിയെടുത്തിട്ടാണ് അല്ലെങ്കിൽ പിരിച്ചെടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ 206 എന്ന കണക്കൊക്കെയാണെങ്കിൽ 26 എടുത്തേ പറ്റുള്ളൂ. അവിടെ 26 ആണ് ശരിക്കുള്ളത്, കൂടിയിരിക്കുന്നതുകൊണ്ടാണ് ആ തരത്തിൽ ഇതായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുക, തലയോടിൻ്റെ അസ്ഥികളുടെ എണ്ണം 14 × 8 അല്ലെ 8 × 14, 8 തലയിൽ കപാലത്തിലും 14 മുഖത്തും. ചെവിയിൽ 3 × 2, 3, 3, 6 ആണ് ചെവിയിലെ അസ്ഥികൾ. വാരിയല്ലുകൾ തൊട്ട് നോക്കി അറിയാം, വാരിയൽ 12, 12, 12, 12, 24. മാറല് 1, തൊണ്ട 1, നട്ടല് 26, ഇവിടെ കണക്കിനെടുക്കുന്നു, 33 പഠിച്ചും വയ്ക്കുന്നു. അപ്പോൾ 22, 6, 28, 4, 32, 52, 53, 54, 60, 70, 80, 80 ആയില്ലേ, അത് കൂട്ടി നോക്കി അറിയാം. 22, 6, 28, 24, 32, 52, 54, 60, 70, 80, അവിടെ ആ കണക്കൊത്ത്. അപ്പോൾ ഏതൊക്കെ ഒന്നോട് നോക്കി, തലയോടിൽ 22, ചെവിയിൽ 6, ചെവികളിൽ 6, വാരിയല്ലുകൾ 24, 12, 12, 24, മാറല്ലൊന്ന്, തൊണ്ട 1, നട്ടല് 26. ആകെ കേന്ദ്ര അസ്ഥികളുടെ ആക്സിൽ ബോൺസിൻ്റെ എണ്ണം 80 കിട്ടിയല്ലോ. കിട്ടി. ഇനി അനുബന്ധ അസ്ഥികൾ നോക്കുക, അപ്പെൻഡിക്കുലർ ബോൺസ് നോക്കുക, അത് 126 ആണ് അതിൻ്റെ എണ്ണം. 126 എങ്ങനെയാണത് വരുന്ന നോക്കുക. കൈകൾ, കൈകളിൽ ഒരു കൈകളിൽ 30 അസ്ഥികളാണ്. അത് നമ്മുടെ വിരൽ ഉൾപ്പെടെ എല്ലാം കൂടി കൂട്ടി നോക്കുക, 30 അസ്ഥികൾ അവിടെയുണ്ട്. രണ്ട് കൈകളിലാകുമ്പോൾ 30, 30, 60 അസ്ഥികളുണ്ട്. കൈകളിലെ അസ്ഥികളുടെ എണ്ണം പഠിച്ചാൽ മതി, 30 × 2 = 60. ഇതേപോലെ തന്നെ കാലുകളിലും 30 × 2 = 60. ഈ തോളലിൽ 2 ഇടത്തെ തോളിലും 2 വലത്തെ തോളിലും, 2 × 2 = 4. ഇടുപ്പല്ല് ഓരോന്നാണുള്ളത് ഈ അരയുടെ അവിടെയായിട്ട്. ഇടുപ്പല്ല് 1, 1, അപ്പോൾ 2 ആണ്. അപ്പോൾ അപ്പെൻഡിക്കുലർ ബോൺസിനെ നോക്കിക്കേ, കൈകളിലെത്ര, കൈകൾ 30 × 30 = 60, കാലുകളിലും അതേപോലെ തന്നെ 30 × 30 = 60. പിന്നെ ഉള്ളത് തോളൽ 2 × 2 = 4, ഇടുപ്പല് 1 × 1 = 2, 1 × 1 അല്ല, 1+1 = 2. അപ്പോൾ അങ്ങനെ അത് ഓർത്താൽ മതി.
അപ്പോൾ 126 ആകുമ്പോൾ 206 കിട്ടിയില്ലേ? ആ 206 അസ്ഥികളാണ് വാസ്തവത്തിൽ മനുഷ്യ ശരീരത്തുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, കേന്ദ്ര അസ്ഥികൾ 80 ആ തലയോടിൽ 22, 14 വിട്ടും 22, അതുപോലെ തന്നെ ചെവിക്കകത്ത് 3 × 3 = 3 × 3 അല്ല 3 × 2 ചെവികളാണ്, 3 × 2 = 6 വാരികളുകൾ, ആ 12 × 2 = 12 12 = 24 മാറലൊന്ന് 91 നട്ടല് 26 കണക്കിന് നട്ടലിൻ്റെ എണ്ണം വേറെ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അത് 33 കശേരുക്കളുടെ എണ്ണം ചോദിക്കുമ്പോൾ 33 കൃത്യമായിട്ട് അതറിയണം, മൊത്തം 80. ഇനി അനുബന്ധാസ്ഥികൾ 126 ആകെ, കൈകൾ 60, കാലുകൾ 60, തോളൽ 4, ഇടുപ്പല് 2, അങ്ങനെ 60 124 124 126 അങ്ങനെ ആകെ 206 അസ്ഥികൾ കിട്ടുമല്ലോ. ആ കിട്ടും, കിട്ടണം. ചില അനുബന്ധ ചോദ്യങ്ങളിൽ നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടിബിയ, ഫിബുല എന്നീ അസ്ഥികൾ കാണുന്നത് എവിടെയാണ് ചോദ്യം വരാം. അത് കണങ്കാലിലാണ്, അതായത് മുട്ടിന് താഴെ കാലിൻ്റെ കണ്ണയ്ക്ക് മുകളിലുള്ള കണങ്കാലിലാണ് ഈ ടിബിയ ഫിബുല എന്ന അസ്ഥികൾ കാണുന്നത്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റേഡിയസ്, അൾണ എന്നീ അസ്ഥികൾ കാണുന്നത് എവിടെയാണ്, അത് കണം കൈയിലാണ്, അതായത് കൈമുട്ടിന് താഴേക്ക് റിസ്റ്റിന് മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് കണം കൈ. അവിടെയും രണ്ട് അസ്ഥികളാണുള്ളത്, തൊട്ട് നോക്കിയാൽ കാണാം. ആ അസ്ഥികൾ ഒന്ന് റേഡിയസും മറ്റൊന്ന് അൾണയുമാണ്. അപ്പോൾ അതറിയുക, ടിബിയ ഫിബുല എന്നീ അസ്ഥികൾ കാണുന്നത് കണം കാലിലാണെങ്കിൽ റേഡിയസ്, അൾണ എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് കണം കൈയിലാണ്, ആ അത് ലോവർ ആം അവിടെയാണ് കാണപ്പെടുന്നത്. ഇനി വിരലുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മനുഷ്യ ശരീരത്തിലെ വിരലുകൾ, നമ്മുടെ വിരലുകൾ അറിയപ്പെടുന്നത് ഫലാഞ്ചസ് എന്ന പേരിലാണെന്ന് അറിയാം. ഫലാഞ്ചസ് എന്ന പേരിലാണ് വിരലുകൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ ബി എസ് സി ചോദിച്ചിട്ടുണ്ട് ചെവിയിൽ എത്ര അസ്ഥികളുണ്ട്, ആ നമുക്കറിയാം 6 അസ്ഥികളാണ് ചെവിയിലുള്ളത്. അതുപോലെ തന്നെ കഴുത്തിൽ എത്ര കശേരുക്കളുണ്ട്, തൊണ്ടയിൽ ഒരു എല്ലുണ്ട്, ഒരു അസ്ഥിയുണ്ട്, കൂടാതെ കഴുത്തിൽ കശേരുക്കളുണ്ട്. എല്ലാ സസ്തനികളുടെയും കഴുത്തിൽ കശേരുക്കളുടെ എണ്ണം 7 ആണെന്നറിയുക. കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7 അത് കൃത്യമായിട്ട് അറിയുക. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ തലച്ചോർ സ്ഥിതി ചെയ്യുന്ന അസ്ഥി പേടകമേതാണ്, അത് ക്രേനിയമാണെന്നറിയുക. തലച്ചോർ സ്ഥിതി ചെയ്യുന്ന അസ്ഥി പേടകം ക്രേനിയമാണ്. പാറ്റല എന്നറിയപ്പെടുന്ന ഭാഗമേതാണ്, ശരീരഭാഗമേതാണ്, അത് മുട്ടുചിരട്ടയാണ്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല എന്ന് അറിയുക. അതുപോലെ അറ്റ്ലസ് എന്ന അസ്ഥി കാണുന്നത് എവിടെയാണ്, അത് കഴുത്തിലാണെന്ന് അറിയുക. നട്ടലിൻ്റെ ഭാഗമാണ്, ആദ്യത്തെ അസ്ഥിയാണ് അറ്റ്ലസ്, അതുകൊണ്ട് അറിയുക അത് കഴുത്തിലാണ്. കഴുത്ത് മുതലാണ് താഴേക്ക് നട്ടല് പോകുന്നത്, സുഷുമ്ന നാഡി പോകുന്നത്, ആ അതുകൊണ്ട് അറിയുക അറ്റ്ലസ് എന്നത് കഴുത്തിലാണെന്ന് അറിയാം. ഇനി മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദ്യം വരാം. തീർച്ചയായിട്ടും നമുക്കറിയാം അത് ചെവിയിലാണെന്ന് അറിയാം. ചെവിയിലാണ് ഈ 3 അസ്ഥികൾ കാണുന്നത്, 3 × 3 6 അസ്ഥികൾ മൊത്തം. അതിന് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് ആണ് ആ അസ്ഥികൾ, അത് ചെവിക്കകത്താണ് കാണപ്പെടുന്നതെന്ന് അറിയാം. ഇനി യു പി എസ് സി ചോദിക്കാം വിജാഗിരി സന്ധിക്ക് ഒരു ഉദാഹരണം ഏതൊക്കെയാണ്. വിജാഗിരി സന്ധി, വിജാഗിരി പോലെ പ്രവർത്തിക്കുന്ന, കൈമുട്ടും കാൽമുട്ടും അങ്ങനെയല്ലേ, വിജാഗിരി പോലെയല്ലേ പ്രവർത്തിക്കുന്നത്, ഓർക്കുന്നോ? ആ തീർച്ചയായിട്ടും ഒന്ന് മടക്കി എന്ത് ചെയ്തു നോക്കി, വിജാഗിരി എങ്ങനെ ജനലിൽ പിടിച്ച് അല്ലെ കഥകിനൊക്കെ നിർത്തുന്നോ അതേപോലെയാണ് ഈ സന്ധി നമ്മളെ കൈമുട്ടും കാൽമുട്ടും ഒക്കെ യഥേഷ്ടം ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുന്ന. യഥേഷ്ടം ചലിപ്പിക്കാൻ കഴിയില്ല, പുറകോട്ട് ഇത് ഇരിക്കാം, മുന്നോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, പുറകോട്ട് ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വിജാഗിരിയുടെ സ്വഭാവം കാണിക്കുന്ന ഒന്നാണ് ഈ വിജാഗിരി സന്ധി. ആ വിജാഗിരി സന്ധിക്കുള്ള ഉദാഹരണം കൈമുട്ടും കാൽമുട്ടുമാണെന്ന് അറിയുക. അപ്പോൾ ഒന്നോട് നോക്കുക, ടിബിയ ഫിബുല എവിടെയാണ്, ആ കണങ്കാലിലാണ്. റേഡിയസ് അൾണ, ആ കൈകാലിലാണ്, കൈ കണം കൈയിലാണ്, അതായത് ലോവറാണ്. ഇനി വിരലുകൾ അറിയപ്പെടുന്നത് ഫലാഞ്ചസ് എന്നാണെന്നറിയുക. ഫലാഞ്ചസ് വിരലെ ഫലാഞ്ചസാണ്. തലച്ചോറ് സ്ഥിതി ചെയ്യുന്ന അസ്ഥി പേടകം ക്രേനിയമാണെന്നറിയാം, ക്രേനിയം. അതുപോലെ പാറ്റല എന്നറിയപ്പെടുന്നത് മുട്ടുചിരട്ടയാണ്. അറ്റ്ലസ് കഴുത്തിലെ ഒരു അസ്ഥിയാണെന്ന് അറിയുക. മാലിയസ്, ഇൻഗസ്റ്റേപ്പീസ് കാണപ്പെടുന്നത് ചെവിയിലാണെന്ന് പറഞ്ഞ് വിജാഗിരി സന്ധിക്ക് ഉദാഹരണം കാൽമുട്ടും കൈമുട്ടുമാണെന്ന് അറിയുന്നു. ആ ഓൾ റൈറ്റ്. പി എസ് സി ചോദിക്കുന്നത് ഗോളര സന്ധിക്ക് ഉദാഹരണം ഏതാണ്. ഗോളര സന്ധിക്ക് ഗോള് പോലെയാണ് ഈ സൈക്കിളിനകത്തേക്കുള്ള
ബോൾ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗോളരസന്ധിക്ക് ഉദാഹരണം അത് തോളലും ഇടുപ്പലുമാണെന്നറിയുക. അതിനുദാഹരണം നോക്കിക്കേ, വിജാഗ്രസന്ധിക്ക് ഉദാഹരണം കൈമുട്ട് കാൽമുട്ടാണെങ്കിൽ ഗോളരസന്ധിക്ക് ഉദാഹരണം തോളല് ഇടുപ്പല്, മറന്നു പോകരുത്. ഇനി കീലസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് റേഡിയസ് അൾന, അതായത് കയ്യിലുള്ള രണ്ട് അസ്ഥികളാണ് റേഡിയസും അൾനയും, അത് കീലസന്ധിക്ക് ഉദാഹരണമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി ഈ അസ്ഥിയിലടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം വന്നിട്ടുണ്ട്, ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അസ്ഥിയിലടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ, രണ്ട് മൂലകങ്ങളാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്, ഒന്ന് കാൽഷ്യവും മറ്റൊന്ന് ഫോസ്ഫറസും. കാൽഷ്യവും ഫോസ്ഫറസ് അസ്ഥികൾക്ക് ബലം കൊടുക്കുന്ന ഈ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന സംയുക്തമാണ്. അപ്പോൾ അസ്ഥികളടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ചോദിച്ചാൽ കാൽഷ്യമുണ്ട് ഫോസ്ഫറസുണ്ട്. അസ്ഥിക്ക് ബലം കൊടുക്കുന്ന സംയുക്തം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണെന്നും അറിയുക. എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ബലം കൊടുക്കുന്നത് ഈ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണെന്ന് അറിയുക, കൃത്യമായിട്ടത് അറിയുക. അപ്പോൾ ഗോളരസന്ധി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അത് രണ്ട് ഇതാണ് നമ്മൾ തോളലും ഇടുപ്പലും ഗോളരസന്ധിക്ക് ഉദാഹരണമാണ്. കീലസന്ധിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് റേഡിയസും അൾനയാണ്, അതായത് നമ്മുടെ കണങ്കയ്യിലുള്ള റേഡിയസും അൾനയുമാണ് കീലരസന്ധിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. അസ്ഥിയിലടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ രണ്ടെണ്ണം, ഒന്ന് ഫോസ്ഫറസും മറ്റൊന്ന് കാൽഷ്യവും, അല്ലെ കാൽഷ്യവും ഫോസ്ഫറസും. അതുപോലെ അസ്ഥിക്കോ പല്ലുകൾക്കോ ഒക്കെ ബലം കൊടുക്കുന്ന മൂലകം ഏതാണെന്ന് വെച്ചാൽ മൂലകങ്ങളിൽ സംയുക്തം ചോദിക്കും. സംയുക്തം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. നമുക്ക് ഗ്രന്ഥികളെ കാണാം. മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമാണ് പഠിക്കുന്നത്. പീനിയൽ ഗ്രന്ഥിയുണ്ട്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുണ്ട്, തൈറോയ്ഡ് ഗ്രന്ഥിയുണ്ട്, അഡ്രിനാലിൻ ഗ്രന്ഥിയുണ്ട്, പാങ്ക്രിയാസ് ഗ്രന്ഥിയുണ്ട്, അണ്ടാശയമുണ്ട്, വൃഷണമുണ്ട്, തൈമസ് ഗ്രന്ഥിയുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഗ്രന്ഥികളുണ്ട്. അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അറിയുക. അതായത് ആദ്യത്തെ പീനിയൽ ഗ്രന്ഥി നോക്കുക. പീനിയൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമയ ഘടികാരം എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. നമ്മളുടെ സമയത്തെ, അതായത് ഉറങ്ങാനുള്ള സമയം, ഉറക്കമുണരാനുള്ള സമയം, ആഹാരം കഴിക്കാനുള്ള എല്ലാം കൃത്യമായിട്ട് മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരു ഘടികാരമുണ്ട്. അത് ഈ പീനിയൽ ഗ്രന്ഥിയാണ് ആ മനുഷ്യ ഘടികാരം എന്ന് അറിയപ്പെടുന്നത്. ഈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളുണ്ട്, അത് മെലാട്ടോണിനും സെറാട്ടോണിനുമാണ് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. മെലാട്ടോണിന് നമുക്കറിയാം ഉറക്കത്തെയൊക്കെ ക്രമീകരിക്കുന്നത് മെലാട്ടോണിനാണ്. അപ്പോൾ പീനിയൽ ഗ്രന്ഥി കുറിച്ച് അറിയുമ്പോൾ അത് നമ്മളറിയുക. അതുപോലെ പ്രത്യുൽപാദനത്തെയൊക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഈ സെറാട്ടോണിൻ. അപ്പോൾ മെലാട്ടോണിനും സെറാട്ടോണിനുമാണ് ഈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് അറിയുക. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുണ്ട്, അത് അറിയണം. കാരണം ആ ഗ്രന്ഥിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, പീയൂഷ ഗ്രന്ഥി എന്നും കൂടി അറിയപ്പെടും. ഇത് രണ്ടും രണ്ടാണെന്ന് ധരിക്കുന്ന പലരും ഉണ്ട്, അത് തെറ്റാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി തന്നെയാണ് പീയൂഷ ഗ്രന്ഥി. അല്ലെ, അതിനെ അറിയപ്പെടുന്നത് മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ്. മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊരു വളർച്ചാ ഗ്രന്ഥിയാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ നോക്കുക, വളർച്ചാ ഹോർമോൺ, രണ്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക, അത് ഗൊണാഡോട്രോഫിക്കും അതുപോലെ തന്നെ ADH ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ. ഈ രണ്ട് ഹോർമോണാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഗൊണാഡോട്രോഫിക് ഹോർമോണാണ്, അതുപോലെ തന്നെ ADH അല്ലെ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ. ഈ രണ്ട് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണെന്ന് അറിയുക. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ സാധാരണ ഹൈപ്പോതലാമസിനോട് ചേർന്നാണ് കാണപ്പെടുന്നത്. ഹൈപ്പോതലാമസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് അറിയുക. വളർച്ചാ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഏതൊക്കെ? ഗൊണാഡോട്രോഫിക്കും അതുപോലെ തന്നെ ADH. ശരീരത്തിലെ ജലനിലയൊക്കെ തുലിതമായി നിൽക്കുന്ന ADH ഹോർമോണാണെന്ന് അറിയുക. ഇനി മറ്റൊരെണ്ണമുള്ളത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ അറിയുക. തൈറോക്സിൻ എന്ന ഹോർമോണിനെയാണ് അത് ഉൽപ്പാദിപ്പിക്കുക. കഴുത്തിൻ്റെ മുൻഭാഗത്താണ് ഈ ഗ്രന്ഥി ഇരിക്കുന്നത്, തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് തൈറോക്സിൻ എന്ന ഹോർമോണാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയുക. പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, അത് മനുഷ്യ ശരീരത്തിൽ എത്തുന്ന ഓക്സിജനെയും പോഷകങ്ങളെയും ശരീരത്തിന് ആവശ്യമുള്ള നിലയിൽ താപമായിട്ടും ഊർജ്ജമായിട്ടും മാറ്റുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് തൈറോക്സിന് നിർവഹിക്കാനുള്ളത്. ശരീരത്തിലെ ഓക്സിജനെയും പോഷകങ്ങളെയും ശരീരത്തിന് ആവശ്യമുള്ള നിലയിൽ ഊർജ്ജമാക്കി മാറ്റി താപമാക്കി മാറ്റുന്ന
വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് തൈറോക്സിന് നിർവഹിക്കാനുള്ളത്. തൈറോക്സിന് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിനാണ്. അത് കൃത്യമായിട്ട് അറിയുക. മറ്റൊരു ഹോർമോണാണ് അല്ല ഗ്രന്ഥിയാണ് അഡ്രിനാലിൻ. അഡ്രിനാൽ ഗ്രന്ഥി. ഈ അഡ്രിനാൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ എന്ന ഹോർമോണാണ്. അറിയുക, അഡ്രിനാൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. എന്താണ് അത്? അടിയന്തര ഹോർമോൺ എന്നാണ് അറിയപ്പെടുക. അടിയന്തര ഹോർമോൺ എന്താ അങ്ങനെ പറയാൻ കാരണം? അടിയന്തര ഘട്ടങ്ങളിൽ മനുഷ്യ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അത് പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി അഡ്രിനാൽ ഗ്രന്ഥിയാണ്. അഡ്രിനാൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ഹോർമോണാണെന്ന് അറിയുക. ഇനി മറ്റൊരു ഹോർമോൺ പാൻക്രിയാസാണ്. ഹോർമോണിലെ മറ്റൊരു ഗ്രന്ഥി എന്നുള്ളത് പാൻക്രിയാസാണ്. പാൻക്രിയാസിന് വേറൊരു പേരും കൂടി ഉണ്ട്, ആഗ്നേയ ഗ്രന്ഥി. പലപ്പോഴും മലയാളത്തിലാണ് പി എസ് സി അത് ചോദിക്കാറുള്ളത്, തെറ്റിദ്ധരിക്കേണ്ട. അത് ആഗ്നേയ പാൻക്രിയാസ് ഗ്രന്ഥി തന്നെയാണ്, ആഗ്നേയ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥികളാണ്. അതിൻ്റെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, രണ്ട് ഹോർമോണാണ് സാധാരണ അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിനും ഗ്ലൂക്കോജനുമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് അതിൻ്റെ ധർമ്മം? നമുക്കറിയാം ഇൻസുലിൻ്റെ അഭാവത്താലാണ് ഈ പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ട് അറിയുക. ഈ ഇത് കാണപ്പെടുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന സ്ഥലത്താണ്, അമാസ്തോട് തൊട്ടടുത്താണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഇൻസുലിനും ഗ്ലൂക്കോജനും. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇനി എന്താണിത് പ്രത്യേകിച്ച് ചെയ്യണമെന്ന് നോക്കുക. ഈ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്ന ആവശ്യത്തിലധികമുള്ള ഗ്ലൂക്കോസിനെ കരളിൽ കൊണ്ടു ചെന്ന് വെച്ച് അത് ഗ്ലൈക്കോജനാക്കി അവിടെ സംഭരിക്കും, കരളിൽ സംഭരിക്കുന്നു ഗ്ലൈക്കോജനായിട്ട്. ഇനി അത്യാവശ്യം ഘട്ടങ്ങളിൽ ഗ്ലൂക്കോസിൻ്റെ കുറവ് ശരീരത്തിലുണ്ടായാൽ ഈ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് വീണ്ടും അത് ഗ്ലൂക്കോസാക്കി മനുഷ്യ ശരീരത്തേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് ഈ പാൻക്രിയാസ് ചെയ്യുന്നത്. അപ്പോൾ അത് അറിയുക. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, രണ്ട് ഹോർമോൺ, ഇൻസുലിനും ഗ്ലൂക്കോജനും. ഈ ഇൻസുലിൻ ആവശ്യം എന്താണ്? ആ ഇൻസുലിന് മനുഷ്യ ശരീരത്തിൽ പഞ്ചസാരയുടെ നില, മധുരത്തിൻ്റെ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കാനുള്ള ഒരു ഹോർമോണാണ് ഈ ഇൻസുലിൻ എന്ന് പറയുക. ഇനി പാൻക്രിയാസ് ചെയ്യുന്നത് വാസ്തവത്തിൽ വലിയ ധർമ്മമാണ്. ശരീരത്തിലേക്ക് എത്തുന്ന ആവശ്യത്തിൽ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യും? അത് കരളിൽ ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ കുറവ് ശരീരത്തിനുള്ളപ്പോൾ ഈ ഗ്ലൈക്കോജനെ ഘടിപ്പിച്ച് എന്താക്കി മാറ്റുന്നു? അത് ഗ്ലൂക്കോസാക്കി മാറ്റി ശരീരത്തിന് സപ്ലൈ ചെയ്യുന്നതും ചെയ്യുന്ന വലിയൊരു ധർമ്മമാണ് ഈ പാൻക്രിയാസ് ചെയ്യുന്നതെന്നറിയാം. അടുത്ത അണ്ഡാശയമാണ് ഓവറി. അത് സ്ത്രീകളിലുള്ള ഒരു ഗ്രന്ഥിയാണ്. രണ്ട് ഹോർമോണാണ് ഈ ഓവറി അല്ലെ അണ്ടാശയം പുറപ്പെടുവിക്കുന്നത്. ഈസ്ട്രജനും പ്രൊജിസ്ട്രോണും. രണ്ട് ഹോർമോണ്, ഈസ്ട്രജനും പ്രൊജിസ്ട്രോണും. ഇപ്പോൾ ഈസ്ട്രജൻ നമുക്കറിയാം സ്ത്രൈണ ഹോർമോണാണ്, സ്ത്രൈണത നൽകുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ എന്നറിയുക. അതുപോലെ തന്നെ ഈ പ്രൊജിസ്ട്രോൺ അതായത് പ്രസവത്തെയൊക്കെ സുഗമമാക്കാനുള്ള സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ അതുകൊണ്ട് അണ്ടാശയം പുറപ്പെടുവിക്കുന്ന രണ്ട് ഹോർമോണിനെ അറിയുക, ഈസ്ട്രജനും പ്രൊജിസ്ട്രോണും. അടുത്തത് വൃഷണമാണ്. അത് പുരുഷ ഹോർമോണാണ് അല്ലെ പുരുഷ ഗ്രന്ഥിയാണ്, പുരുഷന്മാരിൽ മാത്രമേ അത് കാണുന്നുള്ളൂ. അത് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റിസ്റ്ററോൺ. അത് ടെസ്റ്റിസ്റ്ററോൺ എന്ന് പറയുമ്പോൾ പുരുഷ ലൈംഗിക ഹോർമോണാണെന്ന് അറിയുക. ഇനിയുള്ളത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺ തൈമോസിനാണ്. അത് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടും. മാത്രമല്ല ഇത് ലിംഫോസൈറ്റുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിരോധശേഷി വളർത്താൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്നറിയാം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. കാരണം അതെന്താണ്? അത് ലിംഫോസൈറ്റുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. അത് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണുണ്ട്, തൈമോസിനുണ്ട്. ഈ തൈമോസിൻ എന്ന് പറയുമ്പോൾ യുവത്വ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് അതെന്നും അറിയുക. ഒന്നുകൂടെ നോക്കുക, പീനിയൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺ നോക്കുക ഏതൊക്കെയാണ്. മെലാട്ടോണിൻ, സെറാട്ടോണിൻ, രണ്ട് ഹോർമോണാണ് പീനിയൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി വേറൊരു പേരെന്താണ്? പീയൂഷ ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെ പീയൂഷ ഗ്രന്ഥി, അത് വളർച്ചാ ഹോർമോണുകളാണ് പുറപ്പെടുവിക്കുന്നത്. ഏതൊക്കെയാണ് വളർച്ചാ ഹോർമോണായിട്ട് സാധാരണ ചെയ്യുക? അതൊന്ന് ഗുണാഡോട്രോഫിക്കും അതുപോലെ തന്നെ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോണും. ഇത് രണ്ടും പുറപ്പെടുവിക്കുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പ്രത്യേകത അറിയുക, പിറ്റ്യൂട്ടറി ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന രണ്ട് ഹോർമോൺ ഏതൊക്കെയാണ്? ഒന്ന് ഗുണാഡോട്രോഫിക്കും അതുപോലെ തന്നെ EDH ഉം. EDH എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ഒരു ഹോർമോണാണ് പുറപ്പെടുവിക്കുന്നത്, അത് തൈറോക്സിനാണ്.
മനുഷ്യശരീരത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് തൈറോക്സിൻ എന്നറിയുക. ഇനിയുള്ളത് അഡ്രിനാലിൻ ഗ്രന്ഥികളാണ്. അഡ്രിനാലിൻ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അത് പുറപ്പെടുവിക്കുന്ന അഡ്രിനാലിൻ എന്ന ഹോർമോണാണ്. അത് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടും. കാരണം നമുക്കറിയാം അടിയന്തര ഘട്ടങ്ങളിൽ മനുഷ്യ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് ഈ അഡ്രിനാലിൻ ഹോർമോൺ എന്ന് അറിയുക. ഇനി പാങ്ക്രിയാസ് ഉണ്ട്. പാങ്ക്രിയാസ് പുറപ്പെടുവിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കോജനും. ഇനി ആ അണ്ടാശയമുണ്ട്. അണ്ടാശയം രണ്ട് ഹോർമോൺ പുറപ്പെടുവിക്കുന്നത് ഈസ്ട്രജനും പ്രൊജിസ്റ്ററോണും. അത് സ്ത്രൈണത നിലനിർത്താനും അതുപോലെ തന്നെ ഗർഭ ഉൽപാദനത്തെ അല്ലെങ്കിൽ പ്രസവത്തെ സഹായിക്കാനുമൊക്കെയുള്ള ഹോർമോണുകളാണ്. അതെന്ന് അറിയുക. ഇനി വൃഷണമുണ്ട്. അത് ടെസ്റ്റിസ്റ്ററോൺ ആണ്, പുരുഷ ലൈംഗിക ഹോർമോണാണ്. അതുപോലെ തന്നെ തൈമസ് ഗ്രന്ഥിയുണ്ട്. അത് തൈമോസിൻ എന്നുള്ള ഹോർമോണാണ് പുറപ്പെടുവിക്കുന്നത്. അത് പ്രതിരോധ ശക്തി വളർത്താനായിട്ട് ലിംഫോസൈറ്റുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണെന്നും കൂടി അറിയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് പഠിക്കുക. ഇവിടെ നമ്മൾ അത്യാവശ്യം ഇത് ചെയ്യേണ്ടത് ഇതാണ്, ഗ്രന്ഥികൾ അത് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ ഇത് രണ്ടും ഒന്ന് ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തി പഠിച്ചു വയ്ക്കുക.